അശാന്തമായ പശ്ചിമേഷ്യ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ഉണ്ടാക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ, അന്താരാഷ്ട്ര ഉപരോധം, നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഇറാൻ എന്ന രാജ്യത്തിനുമേൽ ഇടുത്തി പോലെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം പതിച്ചത്. ഹെലികോപ്റ്റർ അപകടം ഇറാനെ തള്ളിവിട്ടത് വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്കും അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പിലേക്കുമാണ്. ഇറാന് മുന്നിൽ ഇനി എന്തേ എന്ന ചോദ്യത്തിനാണ് വിരാമമാകുന്നത്. ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ ഇറാനിൽ പൂർത്തിയായിരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 80-ൽ അധികം പേരിൽ നിന്ന് 6 പേർക്ക് മാത്രമാണ് മത്സരിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. പുറത്തായവരിൽ മുൻ പ്രസിഡന്റ് അഹമ്മദിനെജാദും ഉൾപ്പെടും. അതേസമയം മത്സരിക്കുന്ന 6 പേരും ഏകദേശം സമാന നിലപാടുള്ളവരുമാണ്. ഇറാന്റെ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമാണ് ഗാർഡിയൻ കൗൺസിലിനുള്ളത്. നാമനിർദ്ദേശ പത്രികകൾ ഈ സമിതി വിശദമായി പരിശോധിച്ച് മത്സരാർത്ഥികളെ കണ്ടെത്തുകയാണ് ചെയ്യുക. നജാദിന്റെ പത്രിക ഗാർഡിയൻ കൗൺസിൽ തള്ളുകയും ചെയ്തു. ജൂൺ 28 നടക്കുന്ന വോട്ടെടുപ്പിൽ മത്സര രംഗത്തുള്ള 6 പേരുടെ വിവരങ്ങൾ ഇറാൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിൽ ഖാലിബഹ്, മുൻ ആണവ ചർച്ചാ മധ്യസ്ഥൻ സയ്യിദ് ജലീലി, മുൻ ആഭ്യന്തരമന്ത്രി മുസ്തഫ പൗർ മുഹമ്മദി, ടെഹ്റാൻ മേയർ അലി റസ സഖാനി, വൈസ് പ്രസിഡന്റ് അമീർ ഹുസൈൻ ഗാസി സാദി ഹാഷിമി, മസൂദ് പെഷിഷ്കിയാൻ എന്നിവരാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മസൂദ് പെഷിഷ്കിയാൻ പരിഷ്കരണവാദിയായിട്ടാണ് അറിയപ്പെടുന്നത്. നജാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രധാന വാർത്തയുമായിരുന്നു. ഒരു കാലത്ത് ഇറാനിലെ തീപ്പൊരി നേതാവായിരുന്നു നജാദ്. അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ചർച്ചയുമായിരുന്നു. ഹോളോകോസ്റ്റ് സംബന്ധിച്ച പ്രതികരണവും വിവാദമായി. 2 തവണ തുടർച്ചയായി പ്രസിഡന്റായ നജാദ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയെന്നും ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നജാദ് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇറാന്റെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുമെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുമെന്നും, 2 തവണ പ്രസിഡന്റായ ശേഷം തുടർച്ചയായി 3ാം തവണയും മത്സരിക്കരുത് എന്നാണ് ഇറാൻ നിയമം. 2017-ലും 2021ലും നജാദിന്റെ പത്രിക തള്ളിയിരുന്നു. ഇപ്പോൾ 3ാം തവണയാണ് തള്ളുന്നത്. ഏറ്റവും ഒടുവിൽ ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന 2021ൽ ഒട്ടേറെ പരിഷ്കരണവാദികളുടെ പത്രിക തള്ളിയിരുന്നു. മിതവാദികളായി കരുതുന്നവരുടെ പത്രികകളും തള്ളി. തുടർന്നാണ് പണ്ഡിത നേതൃത്വവുമായി അടുപ്പം നിലനിർത്തിയിരുന്ന ഇബ്രാഹിം റൈസി മത്സരിച്ചതും വിജയിച്ചതും. അയൽ രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം ശക്തമാക്കുന്നതിലായിരുന്നു ഇബ്രാഹിം റൈസിയുടെ ശ്രദ്ധ. സൗദി, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധം ദൃഢമാക്കിയ റൈസി തുർക്കി, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളുടെ ചേരിക്ക് ശക്തി പകരുകയും ചെയ്തിരുന്നു. അമേരിക്ക, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുമായി കടുത്ത ശത്രുത നിലനിർത്തിയ അദ്ദേഹം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ഷിയാ സായുധ സംഘങ്ങൾക്ക് ശക്തി പകർന്നു. അസർബൈജാനുമായുള്ള അകൽച്ച ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി പുതിയ അണക്കെട്ട് നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു മടങ്ങവെയാണ് റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത്. ഇതാണ് ഇറാനെ വലിയൊരു ദൗത്യത്തിൽ എത്തിച്ചിരിക്കുന്നത്. 2021ൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗാണ് ഇറാനിൽ രേഖപ്പെടുത്തിയത്. 49% പോളിംഗ്. അതുമാത്രമല്ല, പ്രതിഷേധങ്ങളുടെ ഭാഗമായി 13% പൗരന്മാരുടെ വോട്ടവകാശം ഭരണകൂടം റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഇത്തവണ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവർക്ക് വോട്ടവകാശം ലഭിക്കുമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകൾ കൊടുത്തതിന് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചെയ്ത 40 സംഭവങ്ങളും ഇറാനിൽ ഉണ്ടായിട്ടുമുണ്ട്.